Hi friends, Science Node എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റു കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി യു പി കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഐ ക്യുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബുദ്ധിമാനത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പരീക്ഷകൾക്കും ഇവിടെ എൽ പി യു പി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും സ്ഥിരം മാർക്കിനുള്ള ഒരു ചോദ്യം ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഐ ക്യു അല്ലെങ്കിൽ ബുദ്ധിമാനം. അപ്പൊ നോക്കാം, ഐ ക്യു എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ്, ഐ ക്യു അല്ലെങ്കിൽ ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ് വില്യം സ്റ്റെൻ. ഐ ക്യു എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റെൻ, ഇന്ത്യൻ ക്വോഷ്യന്റ്, അല്ലെങ്കിൽ ഐ ക്യു എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് വില്യം സ്റ്റെൻ. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആൽഫ്രഡ് ബിനെ. ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്നാൽ ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, ബുദ്ധി പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ്. ബുദ്ധി പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെ. രണ്ടാമത് ചോദ്യം, പ്രായോഗിക ബുദ്ധിമാപനം, പ്രായോഗിക ബുദ്ധിമാപനം, പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? ആൽഫ്രഡ് ബിനെ. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ആൽഫ്രഡ് ബിനെ. ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് നമ്മുടെ ബിനെയും സൈമണും കൂടെ ചേർന്നുള്ളതാണ്. ആദ്യത്തെ ഇന്റലിജന്റ് ടെസ്റ്റ് വികസിപ്പിച്ചതും ആര് തന്നെയാണ്? ആൽഫ്രഡ് ബിനെ. ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ്, ആദ്യത്തെ ഇന്റലിജന്റ് ടെസ്റ്റും ആൽഫ്രഡ് ബിനെയും സൈമണും കൂടെ ചേർന്നുള്ള ബിനെ സൈമൺ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ബിനെ സൈമൺ ടെസ്റ്റില് 30 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബിനെ സൈമൺ ടെസ്റ്റ്, ആൽഫ്രഡ് ബിനെയും സൈമണും കൂടെ ചേർന്ന് ഉള്ള ടെസ്റ്റാണ്. അതിൽ 30 ചോദ്യങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും നമുക്ക് നോക്കാം, ആൽഫ്രഡ് ബിനെയുമായി ബന്ധപ്പെട്ട ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചു, ആദ്യത്തെ ഇന്റലിജന്റ് ടെസ്റ്റ് ആരുടേതാണ്? ആൽഫ്രഡ് ബിനെയും സൈമണും കൂടെ ചേർന്നുള്ളതാണ്. 30 ചോദ്യങ്ങൾ അടങ്ങിയതാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, മാനസിക വയസ്സ്, മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ്, മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ് എന്ന ടൈം കൊണ്ടുവന്നതും ആര് തന്നെയാണ്? ആൽഫ്രഡ് ബിനെയാണ്. അപ്പൊ നോക്കാം ഇത്രയും ചോദ്യങ്ങൾ. ആദ്യം നമുക്ക് ഐ ക്യു എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് വില്യം സ്റ്റെൻ, ഐ ക്യു എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റെൻ, ഇടം ആൽഫ്രഡ് ബിനെയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, ബുദ്ധി പരീക്ഷകളുടെ പിതാവ്. രണ്ട്, പ്രായോഗിക ബുദ്ധിമാപനം എൽ പി യു പി പിക്യു, പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായിട്ട് അവതരിപ്പിച്ചു, അതായത് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? ബിനെയും സൈമണും കൂടെ ചേർന്ന് ബിനെയ് സൈമൺ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 30 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അടുത്ത ചോദ്യം, മാനസിക വയസ്സ് എന്ന ടേം, മെന്റൽ ഏജ് എന്ന പദം, അതായത് മാനസിക വയസ്സ് വികസിപ്പിച്ചെടുത്തതും ആര് തന്നെയാണ്? ആൽഫ്രഡ് ബിനെ ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, എന്താ, ബിനെ സൈമൺ ടെസ്റ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് വികസിപ്പിച്ചത് ഡോക്ടർ ഡോക്ടർ സി എച്ച് റൈസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനവുമായി ബന്ധപ്പെടുത്തി ഒരു ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത് ഡോക്ടർ സി എച്ച് റൈസ്. ഇനി നമുക്ക് എങ്ങനെ ബുദ്ധിമാനം അല്ലെങ്കിൽ ഐ ക്യു എങ്ങനെ കണ്ടെത്താം, അതിനൊരു ഇക്വേഷൻ അല്ലെങ്കിൽ സൂത്രവാക്യമുണ്ട്. എന്താണ് ആ സൂത്രവാക്യം നമുക്ക് നോക്കാം. ഐ ക്യു കാണാനുള്ള സൂത്രവാക്യമാണ്, ഒന്ന്, മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് MA/CA × 100. ഇതാണ് ഐ ക്യു കാണാനുള്ള സൂത്രവാക്യം. ശ്രദ്ധിക്കുക, മെന്റൽ ഏജ് അതായത് മാനസിക വയസ്സ് ബൈ ക്രോണോളജിക്കൽ ഏജ്, ഓക്കെ, കാലിക വയസ്സ് × 100. എന്താണ് മാനസിക വയസ്സും എന്താണ് കാലിക വയസ്സും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഒരു ഉദാഹരണം വെച്ച് പറയാം. ഒരു 10 ഒരു കുട്ടി 15 ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 10 യഥാർത്ഥത്തിൽ കാലത്തിനനുസരിച്ചുള്ള അവന്റെ വയസ്സ്, അതാണ് കാലിക വയസ്സ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ കാലാനുസൃതമായിട്ടുള്ള ഏജ്, അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരമുള്ള അവന്റെ വയസ്സ്, അതാണ് കാലിക വയസ്സ്. 10 കുട്ടി എത്ര വയസ്സിന്റെ ബുദ്ധി പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്? 15 ബുദ്ധി പ്രകടിപ്പിക്കുന്നു, അതാണ് അവന്റെ മെന്റൽ ഏജ്, ഇതാണ് മാനസിക വയസ്സ്, ഇതാണ് മെന്റൽ ഏജ്. × 100 ചെയ്യപ്പോ നമുക്ക് എത്ര കിട്ടും? ഐ ക്യു കിട്ടും. ഓക്കെ, അപ്പൊ നോക്കുക, തിരിഞ്ഞു പോരുത്, പരീക്ഷയിൽ ചോദിക്കും. മുകളിലാണ് മെന്റൽ ഏജ്,
മറന്നു പോകാതിരിക്കുക, നോക്കിക്കോ എം അവിടെ തന്നെ ഉണ്ട് മുകളിൽ. എം മുകളിൽ എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ടോപ്പ്, ക്രോണിക് ഏജ് ബോട്ടം. ഇൻഡു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ഐ ക്യു കിട്ടും. മുകളിൽ അവിടെ എം ഉണ്ട് അവിടെ തിരിയത്. ആ നമ്മൾ ഇപ്പം പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ പറഞ്ഞത്, 10 വയസ്സ്. അപ്പൊ ടെൻ എന്ന് പറഞ്ഞാൽ അവന്റെ ക്രോണോളജിക്കൽ ഏജ് 10 വയസ്സാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം 2010 ജനിച്ച കുട്ടി. അപ്പൊ അവന്റെ ക്രോണോളജിക്കൽ ഏജ് എത്രയാ, 2020 ആകുമ്പോൾ 10 വയസ്സ്. എന്നാൽ അവന്റെ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ 15 വയസ്സിന്റെ ബുദ്ധിശക്തി അവൻ കാണിക്കുന്നു. 10 വയസ്സുള്ള ഒരു കുട്ടി 15 വയസ്സുകാരന്റെ ബുദ്ധിശക്തി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ പ്രതിഭാശാലി തന്നെയാണ്, ഐക്യു കൂടുതലുള്ളവൻ തന്നെയാണ്. നോക്കാം ഇക്വേഷൻ പ്രകാരം എങ്ങനെ കിട്ടും. എം എ 15, സി എ 10 ഇൻറ്റു 100, 150 ഐക്യു. കണ്ടോ, വളരെ ഉയർന്ന ഗിഫ്റ്റഡ്, വളരെ എന്താ പ്രായ ബുദ്ധിശക്തി ഉള്ള ഒരു കുട്ടി തന്നെയാണത്, പ്രതിഭാശാലി തന്നെയാണ്. ഓക്കെ, 150 ഐക്യു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, നോക്കിയതാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ നോക്കാം, ബുദ്ധിമാനം അല്ലെങ്കിൽ ഐക്യു എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റേ. അടുത്ത ചോദ്യങ്ങൾ, ആൽഫ്രഡ് ടെംപിനെ, ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത്, ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് ടെംപിനെയും സൈമണും കൂടെ വികസിപ്പിച്ചെടുത്തതാണ്. 30 ചോദ്യങ്ങൾ, മാനസിക വയസ്സ് എന്ന ടേം ഉപയോഗിച്ചതും അല്ലെങ്കിൽ കൊണ്ടുവന്നതും ആര് തന്നെയാണ്, ആൽഫ്രഡ് ബിനെയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബുദ്ധിമാപനം അത് കൊണ്ടുവന്ന ആര്, ഡോക്ടർ സി എച്ച് റൈസ്. ഇനി ഐ ക്യു കാണുന്നതിനുള്ള ഇക്വേഷനാണ് എം എ ബൈ സി എ ഇൻറ്റു 100. നമ്മുടെ ചോദ്യം പറഞ്ഞു, 10 വയസ്സുള്ള കുട്ടി 15 വയസ്സുകാരന്റെ ബുദ്ധിശക്തി കാണിച്ചാൽ അവന്റെ ഐ ക്യു എന്ന് പറഞ്ഞാൽ എത്ര വരും, 150 വരും. ഓക്കെ, മറ്റൊരു ചോദ്യം കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട്, ഒരിക്കാം. എന്താണെന്ന് വെച്ചാൽ മാനസിക വയസ്സ് കൂടുതൽ, അതായത് മെന്റൽ ഏജ് കൂടുതലും കാലിക വയസ്സ് കുറവുമാണെങ്കിൽ, മെന്റൽ ഏജ് കൂടുതലും കാലിക വയസ്സ് അല്ലെങ്കിൽ സി എ കുറവും ആണെങ്കിൽ എന്തായിരിക്കും ഐ ക്യു, ഐ ക്യു കൂടുതലായിരിക്കും. എക്സാമ്പിൾ നോക്കും, മെന്റൽ ഏജ് 15 കണ്ടോ, ക്രോണോളജിക്കൽ ഏജ് 10 ഉള്ളൂ, ഐ ക്യു കൂടുതലാണ്. ഇനി നമുക്ക് അതിന്റെ മറ്റൊരു ഭാഗം കൂടെ നോക്കാം. 15 വയസ്സുള്ള ഒരു കുട്ടി, അതായത് ഇതിന്റെ നേരെ തിരിച്ച് നമുക്ക് നോക്കാം, സി എ കുട്ടിയുടെ പ്രായം, ക്രോണോളജിക്കൽ ഏജ് 15 നമുക്ക് ഫ്രാക്ഷൻ ആയി പോകും, അതുകൊണ്ട് നമുക്ക് 20 വയസ്സാണ്. ക്രോണോളജിക്കൽ ഏജ് 20 ഓക്കെ, ക്രോണോളജിക്കൽ ഏജ് 20. എന്നാൽ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ 15. 20 വയസ്സുള്ള ഒരു കുട്ടി 15 വയസ്സുകാരന്റെ ബുദ്ധിശക്തിയാണ് കാണിക്കുന്നത്. 20 വയസ്സുണ്ട്, പക്ഷെ 15 വയസ്സിന്റെ ബുദ്ധിശക്തിയെ കാണിക്കുന്നുള്ളൂ. അപ്പോഴേ നിങ്ങൾ മനസ്സിലായി കാണും അവന് ഐ ക്യു കുറവാ. ഇതും പരീക്ഷയ്ക്ക് എൽ പി യു പി ചോദിച്ചിട്ടുള്ളതാണ്. നോക്കാം നമുക്ക് എങ്ങനെ തെളിയിക്കാം. എം എ എന്ന് പറഞ്ഞാൽ എത്രയാ, നോക്കൂ, എം എ മുകളിലല്ലേ വരുന്നത്, എം എ 15, സി എ എത്രയാ, 20 ഇൻറ്റു 100 എത്ര വരും, 2 5 2 10, 15 × 5 75. 75 ഐ ക്യു, ഐ ക്യു എങ്ങനെ, ഐ ക്യു കുറവാ. എന്താ ഐ ക്യു കുറവാൻ കാരണം, നിങ്ങൾ എന്താ പറ ഇവിടെ എം എ കുറവും മെന്റൽ ഏജ് കുറവും സി എ കൂടുതലുമാണെങ്കിൽ ഐ ക്യു കുറയും. അടുത്ത് ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് നോക്കാം മനസ്സിലാവും. നോക്കാം മെന്റൽ ഏജ് എങ്ങനെയാണ്, മെന്റൽ ഏജ് കൂടുതൽ, ക്രോണോളജിക്കൽ ഏജ് കുറവുമാണെങ്കിൽ ഐ ക്യു കൂടുതലായിരിക്കും. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആവാം. ഐ ക്യുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ക്ലാസ് അവസാനിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി അതിന്റെ ഭാഗം നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുമായി നമുക്ക് ഉടനെ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.